ഈ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നവരാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നവർ. ഇവരാണ് മാധ്യമപ്രവർത്തകനെ വായടപ്പിക്കാൻ ഗുണ്ടായിസം കാണിക്കുന്നത്. അങ്ങനെയാണല്ലോ, അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ അവർക്ക് മാത്രമുള്ള സ്വാതന്ത്ര്യമാണ്, അത് വേറെ ആർക്കും അവരെ അവഗണിച്ചു കൊടുക്കില്ല. എനിക്ക് സ്വാതന്ത്ര്യം വേണം, എനിക്ക് നിങ്ങളെ തല്ലാൻ വരെ സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾക്ക് നിലവിളിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ല. ഇതാണ് അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ വ്യാഖ്യാനം. അത് അവരുടെ സാഹോദര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വന്തം ആൾക്കാരെ സഹോദരനായിട്ട് കാണും, ബാക്കിയുള്ളവർ മുഴുവൻ ശത്രുക്കളാണ്. ഇങ്ങനെയൊക്കെയുള്ള വിചിത്രമായ ഇക്വേഷൻസുമായിട്ട് ജീവിക്കുകയാണ് അവർ. ടി ജി, ഈ ഡോക്യുമെന്ററി തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. G20 രാജ്യങ്ങളെ നയിക്കുകയാണ് ഭാരതം. സ്വാഭാവികമായിട്ടും കൊളോണിയൽ കുരു പൊട്ടി ഒലിക്കുന്നുണ്ടാവും. ഇതിൻ്റെ ഭാഗമായി ആലോചിച്ച് നോക്കൂ, ഇന്ന് ശശി തരൂർ പ്രതികരണം, ഈ ഒരു വിദേശ സ്ഥാപനം ഇവിടെ വന്ന ആളാവണ്ട, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഒക്കെ ആയിക്കോട്ടെ എന്ന് പറയുന്നു. അനിൽ ആന്റണിയുടെ പ്രതികരണം വരുന്നു, ഇങ്ങനെ ഒറ്റപ്പെട്ട ചില പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അല്ല, ഈ ഡോക്യുമെന്ററിയിൽ ആസ്ഥാന കള്ളന്മാരും കളികളും ഇരുന്ന് വീണ്ടും പഴയ നുണകൾ ആവർത്തിക്കുന്നു, ഇതേ ഉള്ളൂ. അരുന്ധതി റോയ്, ആകാർ പട്ടേൽ, നമ്മുടെ തീസ്താസ് തൽവാദ്, മറ്റേ സഞ്ജീവ് ഭട്ട്, ഇവരൊക്കെയാണ് ഈ രണ്ടാം ഭാഗത്തുള്ളത്. ഇതേ പെരുങ്കള്ളന്മാരും കളികളുമാണ്. ഇവർ കൊണ്ടുവന്ന അലിഗേഷൻസ് മുഴുവൻ സുപ്രീം കോടതി പരിശോധിച്ച് തള്ളിക്കളഞ്ഞതുമാണ്. അത് വലിയൊരു ജഡ്ജ്മെൻ്റാണ്, അത് വായിക്കാൻ പോലും ഇവരാരും മെനക്കെട്ടിട്ടില്ല. ആ ജഡ്ജ്മെൻ്റെ തുറന്ന് ടീസ്റ്റാസ് തൽവാദ് രണ്ട് മാസം ജയിലിൽ കിടന്ന് ജാമ്യത്തിലാണ് ഇപ്പോൾ ആ സ്ത്രീ. വ്യാജരേഖ കേസിൽ ജാമ്യത്തിൽ നടക്കുകയാണ് ടീസ്റ്റാസ് തൽവാദ്. അവരെ വെച്ചിട്ടൊരു പരിപാടി ഉണ്ടാക്കിയിട്ട് ഞെളിയാൻ നോക്കുകയാണ് BBC. ഇത് BBC തോന്നിയ ഒരു ദുർബുദ്ധിയാണ്. വാസ്തവത്തിൽ അവരതങ്ങ് കാണിച്ചോട്ടെ എന്ന് വിചാരിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. അവർ എന്ത് ചെയ്യാനാ, അവർക്ക് ഒന്നും തന്നെ പറയാനില്ല. പറഞ്ഞു പഴയ കാര്യം, ഈ രണ്ടാമത്തെ ഡോക്യുമെൻ്ററിയുടെ ഈ രണ്ടാമത്തെ ഭാഗത്തിൽ മറ്റേ ശൂലം, ഭ്രൂണം, ഗർഭിണിയൊക്കെ ഉണ്ടാകുമെന്ന് ആൾക്കാർ വിചാരിച്ചു. അതുപോലും ഇല്ല, കാരണം അതൊരു പൊളിഞ്ഞ കഥയാണെന്ന് പണ്ടേ അറിയാം, അതുകൊണ്ട് അതുപോലും ചേർത്തിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ ഒന്നുമില്ലാത്ത ഒരു ഡോക്യുമെൻ്ററി, അതിനെ ചൊല്ലിയ ഒരു ലഹള. ഇതൊന്നും ജനം ടി വിയെ ബാധിക്കുന്ന കാര്യമല്ല. ജനം ടി വിയെ സംബന്ധിച്ചിടത്തോളം എന്ത് നടക്കുന്നോ അത് റിപ്പോർട്ട് ചെയ്യണം, അത് ചെയ്യണമല്ലോ. അത് റിപ്പോർട്ട് ചെയ്യാൻ ഇവർ സമ്മതിക്കാത്തത് അവിടെ ആൾക്കൂട്ടം ഉണ്ടായിരുന്നില്ല. അത് ഗൗതം ഉണ്ണിവാര്യരുടെ ക്യാമറയിലൂടെ കാണിക്കും, ദാ ഇത്രയ്ക്ക് ഇത്ര ആളേ ഉള്ളൂ ഇത് കാണാൻ എന്ന്. അത് വലിയ ക്ഷീണമാകും, അതാണ് നിൻ്റെ പ്രശ്നം, വേറെ ഒന്നുമില്ല. പക്ഷേ ഈ ക്യാമ്പസുകൾ, ടി ജി ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പം പ്രതീക്ഷയുടെ കിരണങ്ങളുണ്ട്. ക്യാമ്പസുകൾ അടക്കി ഭരിക്കുന്ന ഒരു ഇടത് ജിഹാദി കൂട്ടുകെട്ടിൽ നിന്ന് ഇപ്പോൾ പതുക്കെ പതുക്കെ മാറ്റങ്ങളുണ്ട്. എങ്കിൽ പോലും ഇവരുടെ ഒരു മോണോപ്പൊളി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നൊരു സന്ദേശം കൂടി ഈ ഒരു കാണാത്തത്തിന് പിന്നിലുണ്ടോ? ആ മോണോപ്പൊളി ഇനി അവർ വിട്ടുകൊടുക്കേണ്ട, അതൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. JNU നഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ കുറച്ച് ജാമിയ മിലിയ ഇസ്ലാമിയയിലുണ്ട്, അവിടെയുണ്ട്. മദ്രാസ് IIT ഹൈദരാബാദിലൊരു ശകലമുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ, ഇത് കവിഞ്ഞോ ഒന്നുമില്ല. ഈ പറഞ്ഞ ഈ ഡോക്യുമെൻ്ററി തന്നെ JNU കഴിഞ്ഞാൽ പിന്നെ ഈ ഡോക്യുമെൻ്ററിയെ പറ്റി കേൾക്കണമെങ്കിൽ തിരുവനന്തപുരത്ത് വരണം, വേണ്ടേ? ഇടയ്ക്കെങ്കും ഇതേപ്പറ്റി കേൾക്കാനൊന്നുമില്ല. അപ്പോൾ കൈലാസത്തിൽ നിന്ന് പുറപ്പെട്ടാൽ പിന്നെ കന്യാകുമാരിയിൽ മാത്രം ബ്രാഞ്ചുള്ള ഒരു പ്രസ്ഥാനമായിട്ട് ഈ ഡോക്യുമെൻ്ററി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ നോക്കാം, ഇങ്ങനെ പെർഫോം ചെയ്ത് നോക്കാം. ശ്രീ ടി ജി, ഇവിടെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ ഈ സുപ്രീം കോടതി പോലും തള്ളിയ ഒരു കാര്യമാണ് പൊടിതട്ടിയെടുത്ത് BBC ഒരു ഡോക്യുമെൻ്ററി ആക്കി മാറ്റിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഡോക്യുമെൻ്ററിക്കെതിരെയുള്ള വിമർശനങ്ങൾ ഈ കോൺഗ്രസിൻ്റെ ഭാഗത്തിനടക്കം ഉയർന്നു വന്നത്. അനിൽ ആന്റണിയുടെ പ്രസ്താവനയടക്കം നമുക്ക് നോക്കിക്കാണുന്നത്, കാരണം അതിൽ യാതൊരു വസ്തുതയുമില്ല. ഈ ഡോക്യുമെൻ്ററി നിർമ്മിച്ചതിന് പിന്നിൽ ചില ഹിഡൻ അജണ്ടകളുടെ ആസൂത്രിതമായ നീക്കമുണ്ട്. ഈ ഡോക്യുമെൻ്ററി പ്രദർശിപ്പിച്ച് കുട്ടിയെ ആഘോഷിക്കുന്നതിന് പിന്നിലും ആസൂത്രിതമായ ഒരു കലാപ നീക്കമടക്കമുണ്ട് എന്ന വസ്തുതയാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഇടപെടൽ കോൺഗ്രസ് നേതൃനിരയിൽ തന്നെ അല്ലെങ്കിൽ മറ്റേ രാഷ്ട്രീയ കക്ഷികൾക്കിടയിൽ തന്നെ ഉണ്ടാകുമ്പോൾ അത് സ്വാഗതം ചെയ്യേണ്ട ഒരു വിഷയം തന്നെയല്ലേ ആ ഒരു ഇടപെടലുകൾ? അതെ അതെ, അത് ചെറിയ ശബ്ദമാണെങ്കിലും അത് സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. കാരണം ദിവസം ചെല്ലും തോറും കോൺഗ്രസിന് മനസ്സിലാവുന്നുണ്ട് ഇതൊരു നഷ്ടക്കച്ചവടമാണ് എന്ന്. ഇപ്പോൾ യാക്കൂബ് മെമൻ എന്ന ഭീകരവാദിയെ നോക്കുക. നമ്മുടെ സുപ്രീം കോടതി എല്ലാം പരിശോധിച്ച് റിവ്യൂ പെറ്റീഷനും ക്യൂറേറ്റീവ് പെറ്റീഷനും പിന്നെ ഒരു പരിശോധനയൊക്കെ കഴിഞ്ഞ് തൂക്കിക്കൊല്ലാൻ വിധിച്ച ആളാണ് യാക്കൂബ് മെമൻ. തൂക്കിക്കൊല്ലുകയും ചെയ്തു. ഈ യാക്കൂബ് മെമൻ
പരമകാരുണികനായ ഒരു ദൈവം തമ്പുരാനായിരുന്നു എന്ന് പറഞ്ഞ നാളെ ബി ബി സി ഒരു ഡോക്യുമെൻ്ററി ഇറക്കിയാൽ നമ്മൾ എന്ത് ചെയ്യണം? എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? ഇതാണൊരു ചോദ്യം. അപ്പോൾ ഭാരതത്തിൻ്റെ പരമോന്നത നീതിന്യായ പീഠം എല്ലാ വശവും പരിശോധിച്ച് തീർപ്പ് കൽപ്പിച്ച കേസ് ഒരു വിദേശ രാജ്യത്തെ ഏജൻസിക്ക് കുത്തിപ്പൊക്കാൻ അവകാശമുണ്ടോ? കുത്തിപ്പൊക്കുന്നത് മര്യാദയാണോ? നാളെ ഇംഗ്ലണ്ടിൽ നടന്ന അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ ഫൈനാലിറ്റി എത്തിയ ഒരു കേസ്, ആ കേസിൽ നിരപരാധിയാണ് ശിക്ഷിക്കപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കി ഇംഗ്ലണ്ടിൽ കാണിക്കാൻ അവർ സമ്മതിക്കുക? വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു തീക്കളിയാണ് ബി ബി സി കളിച്ചുകൊണ്ടിരിക്കുന്നത്. ബി ബി സി വാസ്തവത്തിൽ ഇന്ത്യാ വിരുദ്ധരുടെ ഒരു കേന്ദ്രമാണ്. ബി ബി സി ബി ബി സിയിൽ ഇരിക്കുന്നവരുടെയൊക്കെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇന്ത്യാ വിരുദ്ധരാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഇന്ത്യാ വിരുദ്ധരുടെ കേന്ദ്രമാണ്. ഭാരതത്തിൽ ഇന്ത്യാ വിരുദ്ധർക്ക് സ്ഥാനമില്ലാതായി കഴിഞ്ഞപ്പോൾ ഭാരതത്തിന് പുറത്തുപോയി അവർ സ്ഥാനം കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇവർ യുണൈറ്റഡ് നേഷൻസിലുണ്ട്, പല സ്ഥലത്തും ഉണ്ട്, ഇവരുടെ ലോബിയിസ്റ്റുകൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. അവർ ഭാരതത്തിന് പുറത്തിരുന്ന് കാട്ടിക്കൂട്ടുന്ന വിക്രിയാണിതെല്ലാം. ഇത് അവരെ തിരിഞ്ഞു കടിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും അവരിതിൻ്റെ അപകടം മനസ്സിലാക്കുക.